إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന മുഴുവൻ കാര്യങ്ങളിലേക്കും വിശുദ്ധ ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട്, മാതൃക കാണിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മമാണ് വിവാഹം എന്നുള്ളത്. ആ വിവാഹത്തോടനുബന്ധിച്ച് നൽകപ്പെടുന്ന ഭക്ഷണമാണ് വലീമ എന്ന് പറയുന്നത്. ആ വലീമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിൻ്റെ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇസ്ലാം ആ വലീമക്ക് നൽകിയ പ്രാധാന്യവും അതിൻ്റെ രൂപവും അതിലെ അരുതായ്മകളെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ വിവാഹം ചെയ്യുമ്പോൾ അവൻ നൽകുന്ന ഭക്ഷണത്തിനാണ് വലീമ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു സമയത്തൊരു ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാം പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത്? അതിന് ചില ഹിക്മത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഇളഹാറു അഖദിൻ നിക്കാഹ്, ആ നിക്കാഹിന്റെ കരാറിനെ അഥവാ കല്യാണത്തെ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം വൈവാഹികം അല്ലെങ്കിൽ വിവാഹ ചടങ്ങ് എന്നുള്ളത് രഹസ്യമായി ആരും അറിയാതെ നടത്തേണ്ട ഒന്നല്ല. അത് പരസ്യപ്പെടുത്തുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. പറഞ്ഞതാ, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ ഹിക്മത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത്തിസാലു അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മാർഗത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോഴൊക്കെ പ്രവാചകന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് വലീമ നൽകിയിട്ടുണ്ട്. അപ്പൊ വലീമ നൽകുക എന്നുള്ളത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിയും പ്രവാചകന്റെ കൽപ്പനയെ അനുധാവനം ചെയ്യലുമാണ്. മൂന്നാമത്തെ കാര്യം ഇത്തആമുൽ ഫഖറായി വൽ മസാകീൻ, വലീമയിലേക്ക് നിർബന്ധമായി കൊണ്ട് ക്ഷണിക്കപ്പെടുന്നവരാണ് ഫഖീറന്മാരും മിസ്കീനന്മാരും. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു നന്മ കൂടി അതിലടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം സിലത്തു റഹീം, സ്വാഭാവികമായി കൊണ്ടും ഒരു കുടുംബത്തിൽ കല്യാണമുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരുടെ കുടുംബ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനത് കാരണമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതേപോലെ തന്നെ ഇൽഹാറുഹാദി നിഅമ, ഈ വിവാഹം എന്ന് പറയുന്ന ഏറ്റവും വലിയ നിഅമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ പരസ്യപ്പെടുത്തുകയും ആ പരസ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വലീമ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായിക്കൊണ്ടും കൊടുക്കേണ്ടതാണോ അതല്ല സുന്നത്തായ കർമ്മമാണോ, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും റാജിഹായ പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കർമ്മമാണ്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാൾ നിക്കാഹ് ചടങ്ങ് മാത്രം നടത്തി വലീമ ഒന്നും കൊടുത്തില്ല, ആ മനുഷ്യന്റെ വിവാഹം സഹീഹാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒരു സുന്നത്തായ കർമ്മമാണ് ഒരു മനുഷ്യന്റെ വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തോടനുബന്ധിച്ചൊരു ഭക്ഷണം ആളുകൾക്ക് നൽകുക എന്നുള്ളത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനായ സഹാബിയായ അബൂ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം നല്ല പുതിയ വസ്ത്രം ധരിച്ച് കുറച്ച് മണമുള്ള അത്തറൊക്കെ പൂശി പ്രവാചകന്റെ സന്നിധിയിലെത്തിയപ്പോൾ എന്താണ് അബ്ദുറഹ്മാൻ ഒരു വിശേഷം കാണുന്നുണ്ടല്ലോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ അതേ പ്രവാചകന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, എങ്കിൽ നീ വലീമ നൽകണം, ഒരു ആടിനെ അറുത്തുകൊണ്ടെങ്കിലും നീ വലീമ നൽകണമെന്ന് പ്രവാചകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അതൊരു നിർബന്ധ ശർത്തിലല്ല, എന്നാൽ ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മം എന്നോ നിലക്കാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ശർറു തആമി അൽ വലീമ, ഏറ്റവും മോശമായ ഭക്ഷണത്തിന്റെ സദസ് എന്ന് പറഞ്ഞാൽ ഒരു വലീമയുടെ സദസ്സാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ആ ഭക്ഷണത്തിലേക്ക്, കല്യാണ സദസ്സിലേക്ക് പണക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ആ നാട്ടിലൊരു പാവപ്പെട്ടവനെയും ആ കല്യാണ സദസ്സിലേക്ക് അല്ലെങ്കിൽ കല്യാണ സദ്യയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ സദസ്സാണ് ഏറ്റവും ഷർറായ ത്വആമിന്റെ ത്വആം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കല്യാണം ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ കാരണവന്മാരെയും അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രമാണിമാരെ മാത്രമല്ല, ആ നാട്ടിലെ കുറച്ച് പാവങ്ങളെയും കൂടി ക്ഷണിക്കണം എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇനി പ്രവാചകൻ പറയാണ്, ഒമൻ തറക്ക ദഅവത്ത് ഫഖദ് അസല്ലാഹു തആല വറസൂലു, അങ്ങനെ ആരെങ്കിലും ഒരു വലീമയിലേക്ക് ഒരു മനുഷ്യനെ ക്ഷണിച്ചാൽ ആ ക്ഷണം അയാൾ ശരഈയ ഒരു കാരണവുമില്ലാതെ നിരസിക്കുകയാണെങ്കിൽ ഫഖദ് അസല്ലാഹു വറസൂലുഹു, അവൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിച്ചവനെ പോലെയാണ്. അതൊരു തിന്മയായിക്കൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിലേക്ക് ആളുകൾ ക്ഷണിക്കണം, അങ്ങനെ ക്ഷണിച്ചാൽ അത് ശരഈയായ കാരണങ്ങളില്ലാതെ അത് നിരസിക്കാൻ പാടില്ല എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹുവിനെ കല്യാണം അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ താലിബിനോട് പറഞ്ഞതായിക്കൊണ്ട് കാണാം, ഇന്നഹു ലാ ബുദ്ദ ലിൽ ഉർസി മിൻ വലീമ, പുതിയാപ്പിളയെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ വലീമ കൊടുത്തിരിക്കണം. ഇവിടെ നിർബന്ധം പറഞ്ഞാൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് എന്നുള്ളക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് വരനാണ് നൽകുകയും ചെയ്യേണ്ടത്. ഇനി എത്രയാണ് ഇതിന്റെ പരിധി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില കല്യാണങ്ങൾക്ക് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനാവശ്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമായിക്കൊണ്ട് നടക്കുന്ന കല്യാണങ്ങളുണ്ട്. പല സദസ്സുകളിലും കല്യാണ സദസ്സുകളും എല്ലാ ഹറാമും ഹലാലായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. ഇസ്ലാമിൽ എത്രയാണ് ഒരു മനുഷ്യൻ വലീമ നൽകേണ്ടത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം വ്യത്യസ്തമായ രീതിയിൽ വലീമ നൽകിയതായി കൊണ്ട് ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇത്രയാണ്, ഏറ്റവും കുറച്ച് ഇത്രയാണ് കൊടുക്കേണ്ടത്, ഏറ്റവും അധികമായിട്ട് ഇത്രയാണ് കൊടുക്കേണ്ടത്. ഇസ്ലാമിൻ ഹദ്ദില്ല, ലാ നാഹിയത്തിൽ വലീമത്തി മിൻ നാഹിയത്തിൽ ഖില്ലതി വൽ കസറ എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അഥവാ ഏറ്റവും കുറച്ച് ഇത്ര ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ ഇത്ര ആൾക്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാമിൽ ഒരു ഹദ് വെച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല സാമ്പത്തികമായി കഴിവുള്ള വ്യക്തിയാണ് അയാൾ, അയാളുടെ സമ്പത്ത് അനുസരിച്ച് കൊണ്ട് വലീമ കൊടുക്കാം. അത് ധൂർത്തല്ല. ധൂർത്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇസ്ലാമികമായിക്കൊണ്ട് ഹലാലല്ലാത്തൊരു കാര്യത്തെ ഹറാമാക്കുകയും അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ വേസ്റ്റായി ആളുകൾക്ക് ഉപകാരമില്ലാതെ അത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ധൂർത്ത് എന്ന് പറയുന്നത്. ധൂർത്ത് എന്ന് ആപേക്ഷികമാണ്. ഒരു ഫക്കീറായ മനുഷ്യൻ അയാൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് കല്യാണം നടത്തിയതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ വിളിക്കേണ്ട ആവശ്യമില്ല, അയാളെ സംബന്ധിച്ച് ധൂർത്തായിരിക്കും. അതേസമയത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാമ്പത്തികമായി കഴിവുള്ള വ്യക്തിയാണ് അയാളാണെങ്കിൽ പിശിക്കാനും പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി കാണാൻ കഴിയും. സഫിയ റളിയല്ലാഹുഅൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വലീമ ചെറിയ വലീമയായിരുന്നു. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ഇല്ല, ഏത് മനുഷ്യമായിരുന്നു അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഫിയ റളിയല്ലാഹുഅൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയൊരു വലീമയാണ് കൊടുത്തത്. ഹദീസിൽ കാണാം ഹയ്യസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പിന്റെ പൊടിയും ഒക്കെ കലക്കി നെയ്യ് കൂട്ടിയിട്ടുള്ള ചെറിയൊരു അലീസ പോലുള്ള ഭക്ഷണം, അതാണ് പ്രവാചകൻ സഫിയ റളിയല്ലാഹുഅൻഹ നൽകിയ വലീമ. അതേസമയത്ത് സൈനബ് റളിയല്ലാഹുഅൻഹ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആടിനെ അറുത്തുകൊണ്ടാണ് വലീമ കൊടുത്തിട്ടുള്ളത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു ഭക്ഷണ വിഭവമാണ്. അതേപോലെ തന്നെ മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹുഅൻഹ അവർക്ക് ഒന്നിലധികം ആടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ പ്രവാചകന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീമ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ബഅദി നിസാഇഹി ബിമുദ്ദൈനി മിൻ ശഈർ, രണ്ട് മുദ്ദ് ഗോതമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ട് അതുകൊണ്ട് ഭക്ഷണ വിഭവം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വലീമ പ്രവാചകൻ കൊടുത്തതായി കൊണ്ട് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവാചകന്റെ പ്രവർത്തനം നമുക്ക് കാണുക. അതുകൊണ്ട് തന്നെ ഒരു നിയതമായ രീതി പ്രവാചകന്റെ അതിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരം അനുസരിച്ചുകൊണ്ട് ധൂർത്തില്ലാത്ത രീതിയിൽ അവൻ കൊടുക്കേണ്ട ഒരു ഭക്ഷണ വിഭവമാണ് വലീമ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് വലീമ നൽകേണ്ടത്? രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിക്കാഹിന്റെ ചടങ്ങ് കഴിഞ്ഞാൽ അവന് വലീമ നൽകാവുന്നതാണ്, അഥവാ കല്യാണം നിക്കാഹ് കഴിഞ്ഞാൽ അവന് വലീമ നൽകാവുന്നു. അതേസമയത്ത് ഏറ്റവും പ്രബലമായ സുന്നത്ത് എന്തെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിച്ചതിന് ശേഷം വലീമ നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്ത്. ഒരുപക്ഷെ അതിന് സാധിക്കാത്ത ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ അതിന് പിന്നെ ആളുകളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാം, അത് തെറ്റായ കർമ്മമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ്. അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറൂസം ബിസൈന ഫദഅൽ ഖൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. പിറ്റേ ദിവസം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ വലീമ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ ഇവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ നൽകിയത് കല്യാണം കഴിച്ച് പ്രവാചകൻ അവരുമായിട്ട് വീട് കൂടിയതിന് ശേഷമാണ് അവർക്ക് വലീമ, ആളുകൾക്ക് വലീമ നൽകിയത് എന്നാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലീമയിലേക്ക് അവൻ ക്ഷണിക്കപ്പെട്ടാൽ ശരഈയായ കാരണങ്ങളില്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വലീമയിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ ഹദീസിൽ കാണാം, ഒമ്മല്ലം യുജിബ് ഫഖദ് അസല്ലാഹു വറസൂലുഹു, ആ വലീമയിലേക്ക് ഒരു മനുഷ്യൻ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിരസിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിച്ചവനാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അജീബു സ്തജീബു ഹാദിഹി ദഅവ ഇദാ ദുഇതും, നിങ്ങൾ ആ വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം, നിങ്ങൾ ഇജാബത്ത് കൊടുക്കണം. മാത്രമല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആറ് കാര്യങ്ങളിൽ ഒന്നാണ് ഇദാ ദഅക ഫഅജിബു,
നിന്നെ അവൻ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ നീ ആ ക്ഷണം സ്വീകരിക്കണം. ഒമൻ ദഅക്കും ഫഅജീബു, ഇതൊക്കെ വ്യത്യസ്തമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ജുംഹൂറിന്റെ അഭിപ്രായം, ഒരു ശർഇയായ കാരണമില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വലീമയുടെ ക്ഷണം സ്വീകരിക്കൽ വാജിബാണ് എന്നതാണ് ഉലമാക്കളുടെ നിരീക്ഷണം. കാരണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഹംബലി മദഹബിലും ഷാഫി മദഹബിലുമുള്ള ചില പണ്ഡിതന്മാർ അത് സുന്നത്താണെന്നും വേറെ ചില പണ്ഡിതന്മാർ അത് ഫർളി കിഫയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫർളി കിഫ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ കുറച്ച് ആൾക്കാർക്ക് ക്ഷണം കിട്ടി ആരും ആ ക്ഷണം സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. അതേസമയത്ത് കുറച്ച് ആളുകൾ പോയി കഴിഞ്ഞാൽ ആ പോയ ആളുകളെ കൊണ്ട് മറ്റുള്ള ആളുകളും കുറ്റമുക്തരാകുന്നതാണ് ഫർളി കിഫ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി എപ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉദുർ എന്ന് പറഞ്ഞു ഒന്ന് രോഗം ഉണ്ടാകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അയാൾക്ക് പൂർണ്ണമായി മഷ്ഹൂലാകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അയാൾ യാത്രയിലാകുന്ന അവസ്ഥ, ഇനി അതുമല്ലെങ്കിൽ അവിടെ ഈ കല്യാണത്തിന്റെ സദസ്സുകളിൽ വലീമയുടെ സദസ്സുകളിൽ ഇസ്ലാമിന് നിരക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും ആ ഭക്ഷണത്തിലേക്കുള്ള ക്ഷണം നിരസിക്ക അല്ലെങ്കിൽ നിർബന്ധമാകാതിരിക്കാനുള്ള ഒരു ശരായ ഉദറാണ്. കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ ചോദിച്ചാൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്ന സദസ്സുകളാകട്ടെ, അതുപോലെ തന്നെ പിന്നെ സ്ഥലങ്ങളാകട്ടെ, അങ്ങാടികളാകട്ടെ, ആ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോരണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 140-ാമത്തെ ആയത്തിൽ പറയാൻ, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, ഇത് അള്ളാഹു നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് അന്നിദാ സമഅതു മായാത്തില്ലാഹി യുക്ഫറു ബിഹാ ഔ യസ്തഹ്സഉ ബിഹാ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പരിഹസിക്കപ്പെടുന്ന ഒരു കാരണം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, ഒരു സദസ്സിൽ ഇരിക്കുകയാണ്, അവിടെ അള്ളാഹുവിന്റെ ആയത്തുകൾ പരിഹസിക്കുന്ന വർത്തമാനം കേൾക്കുന്നു, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നു, ഫലാ തഖഉദൂ മഅഹും, പിന്നെ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അതുവരെ നിങ്ങൾ ഇരുന്നു, അങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ട് ദീനിനെ പരിഹസിക്കുന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ ദീനിനെ പരിഹസിക്കുന്ന പിന്നെ കർമ്മങ്ങൾ അവിടെ നടക്കുകയാണ്. ഫലാ തഖഉദൂ മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഹത്താ യഖൂദൂ ഫി ഹദീസിൻ ഗൈരി, ഇനി അതല്ലാത്ത സംസാരം അതൊക്കെ നിർത്തിവെച്ചിന് വേറെ വല്ല സംസാരങ്ങളും അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ 140-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻകാനി ഉമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ഉദ് അലാ മാഇദതി യുദാറു അലൈഹിൽ ഖംർ, മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ മാഇദയിൽ ഒരു ഭക്ഷണത്തളികയിൽ ചുറ്റും അല്ലെങ്കിൽ അതിലേക്ക് ഒരു അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അവിടെ പോയിരിക്കാൻ പാടില്ല. മദ്യമുള്ള സദസ്സുകൾ, അതുപോലെ തന്നെ തിന്മകളുള്ള സദസ്സുകൾ, ഇപ്പൊ നമുക്കറിയാം പല കല്യാണങ്ങളും ആളുകൾ വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്ലാമിന്റെ പല നിയമങ്ങളും പൊളിക്കുന്നത് പലപ്പോഴും കല്യാണത്തിലൂടെയാണ്. ആണും പെണ്ണും ഒന്നിച്ച് നിക്കാഹ് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നടക്കുന്ന കല്യാണം നമുക്കറിയാലോ, സാധാരണയായിക്കൊണ്ട് ആ പെണ്ണിന്റെ വലിയ ആരാണോ ആ വലിയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്, വലിയായ പുരുഷന്മാരാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഭാര്യ ആ പെണ്ണിന്റെ ഉമ്മയും ബാപ്പയും ഞങ്ങൾ നിനക്ക് കല്യാണം ചെയ്ത് തന്നിരിക്കുന്നു. അതൊക്കെ എന്താ സമൂഹത്തിൽ ഒരു പേരും പ്രശസ്തിയും കിട്ടാൻ, അത് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കലാണ്. അങ്ങനത്തെ കല്യാണങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, കാരണം അത് അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുന്ന പ്രവർത്തനമാണ്. അതേപോലെ തന്നെയാണ് പല മോഡേൺ പിന്നെ രൂപത്തിലുള്ള ആളുകളും ഇസ്ലാമിന്റെ നിക്കാഹിനെ പരിഹസിക്കുന്ന രൂപം. അതുപോലെ തന്നെ പിന്നെ പരപുരുഷന്മാരുടെ മുമ്പിൽ ആ സ്ത്രീയുടെ ഔറത്ത് മറക്കാതെ വധുവിനെയും വരനെയും ഒരേ സ്റ്റേജിൽ എത്തിയിട്ട് രണ്ടാളും കൂടി പെണ്ണിനോട് അവിടെ സദസ്സ് വെച്ച് ചോദിക്കാൻ, നിനക്ക് സമ്മതാണോ, ഓളോ അറിയണം സമ്മതാണ്, ആ പുരുഷനെ അങ്ങോട്ട് ചോദിക്കുക നിനക്ക് സമ്മതാണോ, അങ്ങനെ പരസ്യമായി സദസ്സിൽ വെച്ചുകൊണ്ട് സമ്മതം മൂളിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്യാം. ഇതൊന്നും ഇസ്ലാമികമായ രീതിയല്ല. സമ്മതം ഉണ്ടെങ്കിലല്ലേ കല്യാണം കഴിക്കുള്ളൂ, കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് സമ്മതം ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ ഇന്നത്തെ കല്യാണത്തിന്റെ പല സദസ്സുകളുമാണ് ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളെയും പരിഹസിക്കാൻ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അപ്പൊ അത്തരം സദസ്സുകൾ നടക്കുമെന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകരുത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹറാമ് നടക്കുന്നുണ്ട്, പക്ഷെ ഇയാളെ സംബന്ധിച്ചത് ആ ഹറാമ് തടുക്കാൻ അയാൾക്ക് കഴിയും എങ്കിലയാൾ നിർബന്ധമായും പോകണമെന്നാണ് ഉലമാക്കൾ പറഞ്ഞു. എന്നിട്ട് പോവുകയും എന്നിട്ട് ഹറാമിനെ അയാൾ തടുക്കുകയും വേണം. കാരണം രണ്ട് കൂലി അയാൾക്കുണ്ട്, ഒന്ന് തിന്മയെ തടുത്ത കൂലിയുണ്ട്, രണ്ടാമത് അള്ളാഹു പിന്നെ ആ മനുഷ്യനെ അയാൾ ക്ഷണിച്ച ക്ഷണത്തിന് സ്വീകരിച്ചതിനും അയാൾക്ക് കൂലിയുണ്ട്.
ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം അത്ര വിശുദ്ധമല്ല. ഒരു നാട്ടിൽ ഒരു ഹറാമിലൂടെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യന്റെ ചെലവിൽ നടത്തുന്ന കല്യാണമാണെങ്കിൽ അതിന് പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. റാജിഹായ കൗലി രണ്ട് അഭിപ്രായം അതിലുണ്ട്. പണ്ഡിതന്മാർക്ക് ചില ആളുകൾ പോകാൻ പാടില്ല, ഹംബലി മദ്ഹബിലെ അഭിപ്രായം പോകാൻ പാടില്ല എന്നാണ്. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് വിരോധമില്ല, കാരണം ആ പോക്ക് അയാൾ ക്ഷണം സ്വീകരിച്ച് അയാളെ ഹറാമിനെ പ്രോത്സാഹിപ്പിക്കാനോ അതല്ലെങ്കിൽ അയാളുടെ ഹറാമിനെ സപ്പോർട്ട് കൊടുക്കാനോ ഒന്നല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരായ ആളുകൾ ക്ഷണിച്ച ക്ഷണം പ്രവാചകൻ സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകന്റെ മദീനയിൽ ജൂതന്മാർ ജീവിച്ചിരുന്നല്ലോ. ആ പ്രവാചകന് ജൂതന്മാർ ഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ട്, പ്രവാചകൻ പോകാറുണ്ട്. ജൂതന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം അവർ പലിശയുടെ പ്രധാനപ്പെട്ട ഹോൾസെയിൽ ഡീലർമാരാണ്. അവരുടെ സമ്പത്ത് വിശുദ്ധമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ജൂതന്മാർ ക്ഷണിച്ചപ്പോഴും പ്രവാചകൻ പോയി എന്ന് മാത്രമല്ല, ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിലെ ഒരു ജൂത പെണ്ണ് ക്ഷണിച്ച ഭക്ഷണത്തിലേക്ക് പോവുകയും അങ്ങനെ പെണ്ണ് വശം കൊടുത്തത് സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു, ബിഷർ റളിയല്ലാഹുഅൻഹു ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പ്രവാചകൻ ഇനി മേലാൽ നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ അവസ്ഥയിലേക്ക് പോകുക. അതേസമയത്ത് മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറഞ്ഞ ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസിൽ പിന്നെ ഒരു അദ്ദേഹത്തിന്റെ ഖൗല് കാണാം. ലക മിഹനതഉ അലൈഹി മഖറമു, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ അവിടേക്ക് പോകുന്നത് എന്തിനാണ്? നിനക്കൊരു നീ ഭക്ഷണത്തിലേക്ക് മാത്രമാകുന്നു, അതല്ലാതെ ആ മനുഷ്യന്റെ ഹറാമിന് സപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ അതിലേക്കൊന്നുമില്ല. അത് നേരെ മറിച്ച് അതിന്റെ കുറ്റം അയാൾക്കാണ്. ഇനി ഉലമാക്കൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹറാമ് ആ ഹറാമിൽ പങ്കെടുക്കാൻ അയാൾ വിട്ടു നിൽക്കുമ്പോൾ ഈ വിട്ടു നിൽക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മാറി ചിന്തിക്കാൻ കാരണമാകുമെങ്കിൽ, ഒരു നാട്ടിൽ ഒരാൾ തനിച്ച് ഹറാമിലൂടെ സമ്പാദിക്കുന്ന വ്യക്തിയാണ്, ആ നാട്ടിൽ ആരും കല്യാണത്തിന് പോയില്ല, അതൊരു പക്ഷെ അയാളുടെ പിന്നെ മനംമാറ്റത്തിന് കാരണമാകുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഒന്നോ രണ്ടോ ആളുകൾ മാത്രം തീരുമാനിച്ചു എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇസ്ലാമിൽ ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നതുകൂടി മനസ്സിലാക്കണം. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതുകൂടി നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ കല്യാണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ചോറ് വെച്ച് പോരാ ചെയ്യാം, പക്ഷേ നമുക്കതിന് കൂലി കിട്ടുന്ന ഒരു പ്രതിഫലമായൊരു അമലായിക്കൊണ്ടാണ് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊരു വലിയമക്ക് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ കല്യാണത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നിയ്യത്തുണ്ടാകണം. അതല്ലാതെ വെറും ചോറ് വെച്ച് പോരാന്നുണ്ടെങ്കിൽ ആ ചോറ് മാത്രമേ കിട്ടുള്ളൂ, കൂലി കിട്ടൂല. അതേസമയത്ത് ഞാനൊരു മുസ്ലിമായ മനുഷ്യന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് എനിക്ക് നിർബന്ധമായ ഒരു വലിയമയിലേക്കാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്നൊരു നിയ്യത്തോട് ആ മനുഷ്യനുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യകരമായ കാര്യമായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചാൽ നോമ്പുകാരനാണ്. നോമ്പ് രണ്ടു തരമുണ്ട്, നിർബന്ധമായ നോമ്പുണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുണ്ട്. ഇനി ഏത് നോമ്പുകാരനാണെങ്കിലും ആ നോമ്പുകാരനെ സംബന്ധിച്ചും അയാൾ അവിടെ പോകണം എന്നതാണ് ഉലമാക്കൾ പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, വാക്കര താമുക്കും ലബറാർ വസല്ലത്ത് അലൈക്കും മലായിക്ക എന്നൊക്കെ ആ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ട് അയാൾ തിരിച്ചു വരണം. അതൊരിക്കലും റിയാ ആകുകയില്ല. നോമ്പ് നോച്ചിട്ട് കല്യാണത്തിന് പോകുന്ന നോമ്പ് നോറ്റവനാണെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ച് കല്യാണത്തിന് പോയി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരണം എന്നതാണെന്നും ഉലമാക്കളെ വിഷയത്തിൽ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വലിയമയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ പലപ്പോഴും ഈ കുറച്ച് ഇടയായി നമ്മൾ പങ്കെടുക്കുന്ന പല കല്യാണങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്നെന്താ വെച്ചാൽ, ഒരുപാട് ആളുകളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടാകും, പക്ഷെ ആ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് പലപ്പോഴും ആളുകൾ ഒരു ഒരു മനസ്സില്ലാ മനസ്സോടെ ആ ഭക്ഷണത്തിന്
ക്യൂ നിൽക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വരി നിൽക്കുന്ന ഒരാൾ എഴുന്നേൽക്കുന്നതും കാത്തു നിൽക്കുന്ന ഒരവസ്ഥ, അതൊരു മോശമായ അവസ്ഥയാണ്. അതൊരിക്കലും ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എത്രയാണോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യമുണ്ടാകുക, ആ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കാൻ പാടുള്ളൂ. പലപ്പോഴും പല സഹോദരന്മാർ അടുത്ത കാലത്ത് പറഞ്ഞ ഉദാഹരണം, അനുഭവം പറഞ്ഞു, അവർ ഒരു മണിക്കൂറിലധികം ഭക്ഷണത്തിന് കാത്തുനിന്ന് അവസാനം ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകുന്ന കല്യാണങ്ങൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടേത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരാൾ ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിക്കാനാണ് വിളി ക്ഷണിച്ചതെങ്കിൽ അയാൾക്ക് വളരെ ലഘുവായ രീതിയിൽ ഭക്ഷണം കഴിച്ച് പോകാനുള്ള സംവിധാനം ഒരുക്കിയതിന് ശേഷമായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ആളുകളെ പരിമിതമായ രീതിയിൽ വിളിക്കുക, സൗകര്യത്തിനനുസരിച്ച് വിളിച്ചാൽ മതി. ചെറിയൊരു വീടായിരിക്കും, പിന്നെ 100-500 ആളുകൾ വിളിച്ചിട്ട് എല്ലാവരും കൂടി അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് ആളുകളൊരു മനസ്സില്ലാ മനസ്സോടെ അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആരും പറയുന്നില്ല, പക്ഷെ എന്നാലും മനസ്സുകൊണ്ടെങ്കിലും ഒരു വെറുപ്പുണ്ടാകുന്ന രീതി അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ഹാളുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മുടെ ഹാളുകളാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ മറട്ട്, പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലത്ത്, അതുപോലെ ആണുങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെയാണ് പിന്നെ കല്യാണത്തിന് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം, അതങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ കുറച്ചിടയായിക്കൊണ്ട് എന്താ ചോദിച്ചാൽ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ മോരും മുതലേ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ തലയിൽ വട്ടത്തിലിരിക്കുക, ഇപ്പുറത്ത് ആണുങ്ങളുടെ അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അപ്പുറത്ത് ആണുങ്ങൾ ഇപ്പുറത്ത് പെണ്ണുങ്ങളുണ്ടാവും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഞാൻ തന്നെ ഈ അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച 2-3 കല്യാണങ്ങളിൽ ഞാൻ അങ്ങനെ വളരെ മനസ്സില്ലാ മനസ്സോടെ പങ്കെടുക്കേണ്ടി വന്നു. അതൊരിക്കലും ശരിയായ രീതിയല്ല. ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കരരുക എന്നുള്ള ഇസ്ലാം വളരെയധികം കണിശമായി വിലക്കിയ കാര്യമാണ്. അത് ഒരു നിലക്കും അതിനും അതല്ലാത്ത, ഇപ്പൊ ഹറമിലൊക്കെ അത് കഴിയാത്തത് കൊണ്ടാണ്, ഹജ്ജിന്റെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇസ്ലാമിൽ പോലും ആണ് നിസ്കാരത്തിൽ പള്ളിയിലേക്ക് വരുന്ന പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞ ആണുങ്ങൾ അവിടെ എണീക്കരുത്, പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ, സ്ത്രീകളുടെ സഫ് ബാക്കിലാണ്, സ്ത്രീകളുടെ സഫ് വഴി വഴി വേറെയാണ്. ഇതൊക്കെ ആണും പെണ്ണും കൂടി കരരാതിരിക്കാൻ ഇസ്ലാം കാണിച്ച ജാഗ്രതകളാണ്. ആ ജാഗ്രതകളെല്ലാം പൊട്ടിച്ച് എറിഞ്ഞ് ഒരു പിന്നെ ഭക്ഷണത്തളികയുടെ മുകളിൽ തന്നെ, അത് സ്വന്തം കുടുംബക്കാരും ബാക്കിയുള്ളവരാണെങ്കിൽ തിരക്കടില്ല, ഇത് ഏതോ നാട്ടിൽ വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പുരുഷനും, അതും പല സ്ത്രീകളും കല്യാണത്തിനൊന്നും ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണത്തിനൊക്കെ പറത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം ചെയ്തതുപോലെയാണ്. ചില ആളുകൾക്ക് കല്യാണത്തിന്റെ തമ്മിൽ എല്ലാ ഹറാമ ഹലാലാകുന്നതാണ് നമ്മുടെ സഹോദരിമാരുടെ പലരുടെയും എല്ലാവരുടെയും എല്ലാ പല ആളുകളുടെയും രീതി അങ്ങനെയാണ്. അതൊരിക്കലും ശരിയല്ല. പക്ഷെ ഈ ഹറാമ് ഈ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്ന് അടുത്തിരുന്ന് ഭക്ഷണം, അതിനൊരു പ്രശ്നമില്ലാതെയായി മാറിയിരിക്കുക നമുക്കൊക്കെ. ഇനിയിപ്പോ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അതിനൊക്കെ എതിർക്കണോന് ഭയങ്കര പിന്നെ 6-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ കാടത്തമുള്ള അല്ലെങ്കിൽ പിന്നെ ലോകം തിരിയാത്ത ആളുകളൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാതെ നമ്മുടെ സംസ്കാരത്തിലേക്ക് ലിബറലിസവും അതുപോലെ തന്നെ ഈ തോന്നിവാസങ്ങളൊക്കെ കടന്നു വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആഘോഷ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈ രൂപത്തിൽ വിവാഹ ചടങ്ങിലൂടെയായിരിക്കും. അത് നമ്മൾ നല്ലവണ്ണം ജാഗ്രത പാലിക്കണം. കുടുംബനാഥന്മാർ അത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ രാത്രികളൊക്കെ മദ്യക്കുപ്പികൾ പൊട്ടുന്ന കല്യാണം പോലും മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. ഇതേപോലെ തന്നെ ഇനി വിവാഹത്തിന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വീട്ടിലൊക്കെയാണ് കല്യാണച്ചെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ നിൽക്കാൻ തങ്ങി നിൽക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൽ ഖുർആനിൽ എന്ന് പറഞ്ഞ കാര്യമാണ്. മഹാ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹുവിന്റെ കല്യാണം അന്ന് നടന്നു. അന്ന് രാത്രിയാണ് കല്യാണത്തിന്റെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരുക്കിയത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് സഹാബത്ത് എന്ത് ചെയ്തു, അവർ സ്വാഭാവികമായിട്ടും അവർക്ക് പല കാര്യങ്ങളും സംസാരിക്കാണ്ടാവല്ലോ. അപ്പൊ സഹാബത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ സംസാരിച്ചങ്ങനെ ഇരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിൽ തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോകാൻ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സഹാബത്ത് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീറ്റ് പോടാന്ന് പറയാൻ പറ്റുമോ? പ്രവാചകൻ ഭക്ഷണത്തിന് ക്ഷണിച്ചതാണ്. അപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിൽ 53-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നത്. അല്ലാഹു, ഇത് നമുക്കൊരു പാഠമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ജില്ലയിലും അത് വന്നിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. അപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ, കണ്ണൂർ ജില്ലയിലൊക്കെ രീതി എന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് അന്ന് പുതിയാപ്പിളിനെ അവന്റെ കൂട്ടുകാരെന്ത് ചെയ്യും, അന്ന് രാത്രി തട്ടിക്കൊണ്ടുപോകും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഉള്ളാള് ജോലി ചെയ്തതിന് കാലത്ത് അവിടെ വ്യാപകമായ ഒരു രീതിയാണ്. എന്നിട്ട് ഈ ഒരു കാറെടുത്തിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക, എന്നിട്ട് അവിടുന്ന് പിന്നെ രാത്രി 1 മണി, 2 മണി, 3 മണി, 4 മണി ആയിട്ടാണ് പുതിയാപ്പിളിനെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ കൗമ ചെയ്യുന്ന പണിയാണ് അതൊക്കെ.
കല്യാണത്തിൻ്റെ അന്ന് എന്ത് ചെയ്താലും അതൊക്കെ അത് ഹലാലായിട്ടാണ് നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാം വളരെ കർശനമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രയാസപ്പെട്ടു. അല്ലാഹു പറയും, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതന്നബി ഇല്ലാ അയ്യുദന ലക്കും, വിശ്വാസികളെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അനുവാദം കിട്ടിയിട്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ഇലാ തആമിൻ ഗൈറ നാദിരീന ഇനാഹു വലാക്കിനാദ ഇദാ ദുഇനി, ആ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ട് അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കരുത്. നേരെ പറഞ്ഞ ഞാൻ ഇത് റസൂലുള്ളാഹിന്റെ വീട്ടിലെ സംഭവമാട്ടെ ഞാൻ പറഞ്ഞു. അതേസമയത്ത് ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ മറ്റൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് നേരത്തെ പോണെ പറ്റിയല്ലേ പറഞ്ഞ്. ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഭക്ഷണത്തിൽ ക്ഷണിച്ചാൽ കുറേ മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് അവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. വലാക്കിനിദാ ദുഇതും ഫദ്ഖുലു, നിങ്ങൾ എപ്പോഴാണോ വിളിക്കപ്പെട്ടാൽ അപ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുക. ഫഇദാ തഇംതും, ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ, ഫൻതശറു, വേഗം പിരിഞ്ഞു പോകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫൻതശറു, വേഗം പിരിഞ്ഞു പോകണം. വലാ മുസ്തഇനിസിന വലാ മുസ്തഇനിസിന ലഹദീസിൻ, അവിടെ പിന്നെ വർത്താനം പറഞ്ഞിക്കാൻ പാടില്ല. ഇത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തായതാണ്. വലാ മുസ്തഇനിസിന ലഹദീസിൻ, പിന്നെ നിങ്ങൾ അവിടെ സംസാരിച്ചിരിക്കാൻ പാടില്ല. ഇന്ന ദാലിക്കും കാനി ഉദിൻ നബിയ, അത് റസൂലുള്ളാഹിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഫയസ്തഹയി മിൻകും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങളോട് പറയാൻ ലജ്ജയുണ്ട്. എണീറ്റ് പോയിടാന്ന് റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റുമോ? പക്ഷേ വല്ലാഹു വല്ലാഹു ലാ യസ്തഹയി മിൻ ഹഖി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹക്ക് പറയുന്നത് അള്ളാഹുക്കൊരു ലജ്ജയില്ല. അള്ളാഹ ഉള്ളതുപോലെ പറയും, അള്ളാഹ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി മേലാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് റസൂലുള്ളാഹിന്റെ സംഭവത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും ഈ ആയത്തിന്റെ ഹുക്മ് ആമ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാണെങ്കിലും, ഇപ്പൊ പലരും ഈ പുതിയാപ്പിളിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ പടക്ക പൊട്ടിക്കണാണ് ഒരു പക്ഷെ ആ വീട്, പിന്നെ ഒന്ന് അത് ഹറാമായ പ്രവർത്തനമാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അവൻ എത്ര തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ പറയാം, കല്യാണത്തിന് എന്തൊക്കെ ഹലാലായ ആളുകൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, കല്യാണം എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധ, വളരെ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധന ഇബാദത്താണ്. അന്ന് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ട് അതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ സംസ്കാരം അവന്റെ കല്യാണത്തിലും അവന്റെ നടപ്പിലും അവന്റെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും അവന്റെ ഒരു മുസ്ലിമിന്റെ സംസ്കാരം ഉണ്ടാകണം. ആ സംസ്കാരം തകർക്കാനാണ് ഇവിടെ ചില ആളുകൾ, ലിബറലുകൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മെല്ലെ മെല്ലെ നമ്മളറിയാതെയാണ് കടന്നു വരിക. അത് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം, ഇന്ന് ജുമാക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പിരിക്കുന്നതായിരിക്കും. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞും അറിയാതെയും ഒന്നും പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. നമ്മൾ ഇത് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.